ഗോപു വേഗം പന്തെറിയൂ. അവളുടെ വിചാരം സച്ചിൻ ആണെന്നാണ്. ഒരു പന്ത് പോലും ശരിക്കടിക്കാൻ അറിയാത്തവളാ. അയ്യോ എന്റെ തല പോയേ. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ശരിക്കും അടിക്കാൻ അറിയാമെന്ന്? അയ്യോ നമ്മുടെ പന്ത് കിണറ്റിലേക്ക് പോയല്ലോ. ഛേ, ഇനി എന്ത് ചെയ്യും? നിന്റെ ഈ മുട്ടത്തല കാരണമാ പന്ത് കിണറ്റിലേക്ക് പോയത്. എന്റെ തലക്കിട്ട് അടിച്ചതും പോരാ. ശീഘ്രം നടക്ക്, ഇന്ന് കുറച്ച് സമയം ക്രിക്കറ്റ് കളിക്കണം. നീ പന്തെറിയും, ഞാൻ ബാറ്റ് ചെയ്യും. ഓക്കേ? അതിനാണ് എനിക്ക് പന്തെറിയാൻ അറിയില്ലല്ലോ. നീ മാങ്ങക്ക് എറിയുന്ന പോലെ എറിഞ്ഞാ മതി, സുമ്മാ ടെൻഷൻ അടിക്കാതെ. ശരിക്ക് പറഞ്ഞ എനിക്ക് ബാറ്റ് ചെയ്യാനും അറിയില്ല. ഞാൻ ഇതുവരെ ക്രിക്കറ്റ് കളിച്ചിട്ട് പോലും ഇല്ല. അങ്ങനല്ലേ പറഞ്ഞത്, സച്ചിന്റെ കൂടെ കളിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ഒരു ദിവസം വിമാനത്താവളത്തിൽ ഇരുന്ന് ഞാൻ ചായ കുടിക്കുമ്പോ അടുത്തിരുന്ന് സച്ചിനും ചായ കുടിക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, സച്ചിന്റെ കൂടെ കളിച്ചിട്ടുണ്ടെന്ന്, അല്ലാതെ കളിച്ച കാര്യമല്ല. അണ്ണന്റെ ഒരു കാര്യം നോക്കൂ, അതാ നമ്മുടെ ബോൾ. അത് എങ്ങനെയാ എടുക്കുക? ഇവിടെ കയറൊന്നും കാണുന്നില്ലല്ലോ. എന്താ എന്താ എല്ലാരും കൂടി കിണറ്റിലേക്ക് നോക്കുന്നത്? ഞങ്ങളുടെ പന്ത് കിണറ്റിൽ പോയി. അത്രേ ഉള്ളൂ, നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞാനിപ്പോ എടുത്തു തരാം. കയറൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ ഈ പന്തെടുക്കുന്നത്? ഇയാള് വെറുതെ പൊളു അടിക്കുകയാ. നിങ്ങൾ ആരാ, മായാവിയോ പറന്നെടുക്കാൻ? അണ്ണനെ കളിയാക്കുന്നോ? അണ്ണൻ ആരാണെന്ന് അറിയാമോ? പൈലറ്റ് ആണ്. അല്ലേ അണ്ണ, പോട്ടെ, പിള്ളേരല്ലേ. ശുപ്പാണ്ടി കിണറ്റിലേക്ക് ചാടൂ. നോക്കൂ, ചെളിയിൽ വീണ പന്നിയെ പോലെയുണ്ട്. ഇത് കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ ആരാണെന്ന്? ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ആ പന്ത് ഞങ്ങൾക്ക് തരണം. ഈ കുഞ്ഞിത്തായി എപ്പോഴും വേണ്ടാത്തതേ പറയൂ. അണ്ണ പന്ത് കൊടുക്കരുത്, അണ്ണനെ പരിഹസിച്ചതല്ലേ. കുട്ടികളല്ലേ, നമുക്ക് ക്ഷമിച്ചു കളയാന്നേ. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളെ നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടണം. അതിന് റെഡിയാണോ? റെഡിയാണ്. ഞങ്ങളെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുമോ? തീർച്ചയായും, നമുക്കിപ്പോ ഒന്നിച്ച് കളിച്ച് രസിക്കാം. ഓക്കേ? അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളി കളിക്കുന്ന പൂവാല, അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളി കളിക്കുന്ന പൂവാല, അപ്പൂപ്പൻ താടി പറക്കും കാട്ടിൽ മഞ്ചാടി മുത്തം നേടുക്കാനായി, കൂട്ടരോടൊന്നിച്ചു കൂടാമോ അണ്ണാറ കണ്ണാ പോരാമോ കാട്ടു.
പറക്കും കാട്ടിൽ മഞ്ചാടി മുത്തം നേടുക്കാനായി കൂട്ടരോടൊന്നിച്ചു കൂടാമോ അണ്ണാറ കണ്ണാ പോരാമോ കാട്ടാറിൽ നീന്തി കുളിച്ചിടാം വള്ളിയൂ ഞാലിലാടിടാ അത്തിമരക്കൊമ്പിൽ നിന്നും മെല്ലെ തുള്ളി കളിക്കുന്ന പൂവാല അത് കണ്ടോ പോലീസ്. അയ്യോ പെട്ടല്ലോ, ലൈസൻസും ഹെൽമറ്റും ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? നീ പേടിക്കാതിരിക്കണേ, ഒന്നില്ലെങ്കിലും ഞാനൊരു പൈലറ്റ് അല്ലേ, തൽക്കാലം ഇതൊരു വിമാനമാണെന്ന് കരുതിക്കോ. ഇപ്പൊ കാണിച്ചത്. എന്റെ ഹൗസിംഗ് പോയെന്നാ തോന്നുന്നത്. വീണ്ടും നടുവടിഞ്ഞെന്നാ തോന്നുന്നത്. അയ്യോ എന്തൊരു സ്പീഡായിരുന്നു, വായിലാകെ ചാണകം കയറി. എന്താ മോളെ, നേരം ഇരുട്ടാവുന്നതിന് മുമ്പേ വീട്ടിലേക്ക് വന്നൂടെ? അതെങ്ങനെയാ, എപ്പോഴും കളി തന്നെയല്ലേ, അപ്പൊ പിന്നെ വീടിനെ കുറിച്ചൊരു ചിന്തയുണ്ടാവില്ലല്ലോ. ഇതെന്താ മുത്തശ്ശ, അമ്മ എന്നെ എന്നും വഴക്ക് പറയുന്നത്, എന്നോട് അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ലേ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല മോളെ, അമ്മക്ക് മോളോട് ഒരുപാട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അമ്മ വഴക്ക് പറയുന്നത്. എല്ലാം നല്ലതിനാ. നേരം ഇരുട്ടുമ്പോൾ അമ്മക്ക് വേവലാതിയാണ്. ഈ കള്ളന്മാരെയൊക്കെ പിടിച്ച് ചതച്ചരക്കണം അല്ലേ മുത്തശ്ശ? മോള് പോയി എന്തെങ്കിലും കഴിക്ക്. ഇങ്ങേ സൈഡിൽ വണ്ടി വെച്ച് നമുക്ക് ആ ചായക്കടയിൽ നിന്ന് നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിക്കാം. എന്താ? ആ ചായ കുടിക്കാം, ചായ കുടിക്കാം, വേഗം വാ. അല്ല ഇതാര്, നമ്മുടെ മുനിയാണ്ടിയല്ലേ, ആളാകെ സുന്ദരനായിരിക്കുന്നല്ലോ. അതിനാണ് ജിമ്മിൽ പോണം എന്ന് പറയുന്നത്. ജിമ്മിൽ പോയതിന്റെ ഗുണമായത്. 5 വർഷമായില്ലേ നീ ഇവിടെ ഒന്നും പോയിട്ട്, എവിടെ ആയിരുന്നു ഇത്രയും നാൾ? അണ്ണനിപ്പൊ വലിയ നിലയിലല്ലേ, പൈലറ്റ് ആണ്. പൈലറ്റ്? അതെ, ചെന്നൈയിലാ. ഭാഗ്യവാൻ, നല്ല ശമ്പളമായിരിക്കും അല്ലേ? പിന്നെ നമുക്കൊരു വിമാനം അടുത്തു നിന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. 10-ാം തരം തോറ്റ മുനിയാണ്ടി ഇതാ പൈലറ്റായി വന്നിരിക്കുന്നു. തലവിധി. അല്ല കഴിക്കാൻ എന്താ വേണ്ടേ? കഴിക്കാൻ എന്താ വേണ്ടത് എന്നോ? അത് നല്ല കാര്യം. 2 ചിക്കൻ 65, 2 പൊറോട്ട, 4 ബീഫ് ഫ്രൈ, 4 ഏത്തപ്പഴം, 2 കോഴിക്കാലി. പോരട്ടെ, ഇതൊക്കെ കൂടി വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വാ. തൽക്കാലം 2 ചായ എടുത്തോളൂ. അയ്യോ 2 ചായയോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആയി. എന്താ മുത്തശ്ശൻ ദുഃഖത്തോടെ ഇരിക്കുന്നത്? ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ഇവിടെ കള്ളൻ കയറി വില പിടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഈ പട്ടാപ്പകലോ മുത്തശ്ശ? എന്ത് ചെയ്യാനാ, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ദുഷ്ടൻ, ആ കള്ളനെ എങ്ങനെയെങ്കിലും പിടിക്കണം. നമുക്ക് അച്ഛനെ ഒന്ന് കണ്ടുകളയാം, അനുഗ്രഹം വാങ്ങിക്കാലോ. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞാടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കഴിഞ്ഞ ദിവസം വളരെ വേഗത്തിലെ സ്പീഡിലെ വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടല്ലോ. എന്തിനാണ് കുഞ്ഞാടെ ഇങ്ങനെ വേഗത്തിൽ പോകുന്നത്? വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിലോ? സാവകാശം വണ്ടി ഓടിക്കണം കുഞ്ഞാടെ, കേട്ടോ? ശരി അച്ഛോ. അച്ഛോ, ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലെ ഗട്ടർ ഒഴിവാക്കാനാ ഞങ്ങൾ വളരെ വേഗത്തിൽ വണ്ടി പറത്തുന്നത്. ഈ അച്ഛനൊന്നും അറിയില്ല. നീ വാ, നമുക്ക് വേഗം പോവാം. ഇങ്ങനെയുള്ള കുഞ്ഞാടുകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തുതി. ആ കള്ളനെ പിടിക്കാൻ എന്താണ് ഒരു വഴി? നമുക്ക് എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടിക്കണം.
നമുക്ക് മാളുവിന്റെ വീട്ടിൽ ഉറങ്ങാതെ കാവലിരിക്കാം. കള്ളൻ വന്നു കഴിഞ്ഞാൽ ചാടിപ്പിടിക്കാമല്ലോ. മണ്ടത്തരം പറയാതെ, ഇനി ആ കള്ളൻ കുറെ ദിവസത്തേക്ക് ഈ വഴി വരുവെന്ന് തോന്നുന്നില്ല. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? മാളുവിന്റെ വീട്ടിൽ കള്ളൻ കയറി വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ കള്ളൻ കൊണ്ടുപോയി. ഭാഗ്യവാൻ, അയാൾക്ക് ഇനി പണിയൊന്നും ചെയ്യാതെ കുറേ കാലം ജീവിക്കാം. മണ്ടത്തരം പറയാതെ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൂടെയില്ലേ. ഞാൻ കള്ളനെ പിടിച്ചു തരാം. ഞാൻ പണ്ട് ചെന്നൈയിൽ നിന്ന് ഒരുപാട് കള്ളന്മാരെ പിടിച്ചതാ. സ്വപ്നത്തിലായിരിക്കും അല്ലേ? ചിരിക്കുന്നോ? നിങ്ങൾ സമാധാനമായി വീട്ടിലേക്ക് പോകൂ. അണ്ണൻ കള്ളനെ പിടിക്കാമെന്ന് അവരോട് പറഞ്ഞില്ലേ? അതെന്തിനാ പറഞ്ഞ്? എങ്ങനെയാണ് നമുക്ക് കള്ളനെ പിടിക്കാൻ കഴിയുക? ആ കാര്യത്തെക്കുറിച്ചാണ് ഞാനും ഇപ്പോ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാനാ? നമ്മൾ അവരോട് അങ്ങനെ പറഞ്ഞും പോയില്ലേ. നമുക്ക് മോശം സമയമാ, അതാണ് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. അതെ അണ്ണാ, അത് അവിടെ ഒരു കൈനോട്ടക്കാരൻ ഇരിക്കുന്നു. നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് അയാളോടൊന്ന് ചോദിച്ചാലോ? ശരിയാ, നീ വാ. സ്വാമി, അണ്ണന്റെ ഭാവി ഒന്ന് പറഞ്ഞു തരണം. എവിടെ പോയാലും ആപത്തേ സംഭവിക്കുന്നുള്ളൂ. ശരിയാ സ്വാമി. നൂറിനഞ്ച്, ആയിരത്തിന് പത്ത്, പതിനായിരത്തിനര. ഇതെന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ കോടുഭാഷയാണെന്ന് തോന്നുന്നു. ഇവനേതായി വിഡ്ഡി, ഇത് കോടുഭാഷയല്ല. ആദ്യം ദക്ഷിണ തരണം. ദക്ഷിണ അനുസരിച്ചാണ് ഭാവി പറയുക. നൂറ് രൂപ എന്ന 5 മിനിറ്റ്, 1000 ന് 10 മിനിറ്റ്, 10000ന് 1.5 മണിക്കൂർ. അത് ശരി, എങ്കിലിതാ 100. മക്കളെ, നിങ്ങളിൽ ഞാൻ രാജയോഗം കാണുന്നു. നിങ്ങൾക്ക് വലിയൊരു പുരസ്കാരം ലഭിക്കുന്നതാണ്. ഈ മാസത്തോടെ നിങ്ങളുടെ കഷ്ടകാലം ഒക്കെ തീരും. പിന്നെ ശുക്രദശയാ. ശരിയാണോ സ്വാമി? ആഹ്.